അതായത് എന്റെ ഇടവും മലവും തൃശ്ശൂരിന്റെ രണ്ട് ഗടികളാണ്. തൃശ്ശൂരിന്റെ ഗടികളാണ്. ഈ പറഞ്ഞ പോലെ വി എസ് സുനിൽകുമാറും രാജനും ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരേ സഖാക്കളായി ഒരു മുന്നണിയെ നയിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട സഖാക്കളാണ്, തൃശ്ശൂരിന്റെ സഖാക്കളാണ്, കേരളത്തിന്റെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതാണ്, അപ്പോ റവന്യൂ മന്ത്രി കൂടിയാണല്ലോ അല്ലെ, അപ്പൊ ആ പ്രോട്ടോകോൾ കൂടെ പാലിച്ചുകൊണ്ട് എന്ത് പറയുന്നു ചിലക്ക്? പ്രോട്ടോകോളൊന്നുമില്ല അവന്, അവിടെ നമ്മൾ കൊടുക്കുന്നതാ. തെരഞ്ഞെടുപ്പിൽ പ്രോട്ടോകോളൊന്നുമില്ല. ഇപ്പൊ സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. ആ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. കാരണം ഇവിടത്തെ പ്രശ്നം, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ നമ്മുടെ പല മണ്ഡലങ്ങൾക്ക് ഇല്ലാത്ത ഭാഗ്യം ചേലക്കരയ്ക്ക് ഉണ്ടാവുകയാണ്. എം പിയും എം എൽ എയും ഒരു നാട്ടുകാർ, അതാണ് ഇതിന്റെ പ്രത്യേകത. കേലക്കരയുടെ എം പി ചേലക്കരക്കാരൻ, ചേലക്കരയുടെ എം എൽ എയും ഇനി മുതൽ ചേലക്കരക്കാരൻ. അപ്പൊ രണ്ടുപേർ ചേലക്കരക്കാരാകുന്ന ഒരു അപൂർവമായ നിമിഷത്തിന് നമ്മുടെ നാട് ശ്രദ്ധയോടെ കാക്കുകയാണ്. അതിനിടയിൽ സുനേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമോ, 2016 ഒന്നിച്ച് നിയമസഭയിലുള്ള കാലത്ത് ഉള്ള യു ആർ പ്രദീപിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫോളോ അപ്പ് എം എൽ എമാർ എന്ന നിലയിലുള്ള ഫോളോ അപ്പിലാണ് പ്രദീപിന്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് 2016 മാത്രമല്ല, 2021 സഖാവ് കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിട്ടും 2016 അദ്ദേഹം ആരംഭിച്ച പ്രവർത്തനങ്ങൾ 2021 എം എൽ എ അല്ലാതിരുന്നിട്ടും നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് പ്രദീപ്. അതാണ് പ്രദീപിന്റെ പ്രത്യേകത. അതുകൊണ്ട് മന്ത്രിയായിരിക്കുന്ന രാധാകൃഷ്ണൻ പലപ്പോഴും പല പരിപാടികൾക്ക് പോകേണ്ടി വരുമ്പോഴും ഈ മണ്ഡലത്തിന്റെ ഒരു നഴ്സിംഗ് എന്ന് പറയുമല്ലോ, അത് ഏറ്റവും നന്നായി ഏറ്റെടുത്തത് പ്രദീപായിരുന്നു. അതുകൊണ്ടാണ് ആര് സ്ഥാനാർത്ഥിയാവും എന്ന ചോദ്യം വന്നപ്പോ എല്ലാവർക്കും, പാർട്ടിക്ക് മാത്രമല്ല സാധാരണക്കാർ, സി പി ഐക്കാർക്കും സി പി എമ്മാർക്കും പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, പ്രദീപ് ആവട്ടെ, പ്രദീപ് ആവും എന്നുള്ള പ്രതീക്ഷയാണ്. ആ ഒരു സ്വീകാര്യത ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലിയൊരു പ്ലസ് ആണ്. പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രദീപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവല്ല, സാധാരണ നിലയിൽ സി പി എമ്മിന്റെ നേതാവാണ് യു ആർ പ്രദീപ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ, സി പി എം, ജനതാദൾ, എൻ സി പി ഒറ്റ പാർട്ടിയാണ്, ചേലക്കരയിൽ ഒറ്റ പാർട്ടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രദീപിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം ചേലക്കര വർദ്ധിപ്പിക്കുന്നത് ചേലക്കരയ്ക്ക് വേണ്ടിയല്ല, കേരളത്തിന് വേണ്ടിയാണ്. ഏറ്റവും അവസാനം ചൂരൽമലയിൽ പോലും കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും 104 ദിവസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും തരാതെ ദുരന്തബാധിതരെ പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനെതിരായി ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത പ്രതിപക്ഷം, ഇതിനെതിരായി കേരളത്തിന്റെ ജനവികാരം പ്രതിഫലിപ്പിക്കാൻ ഒരിടമേ ഉള്ളൂ, അതാണ് ചേലക്കര. ചേലക്കരയിലോ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നില്ല, ചേലക്കരയിൽ അസഭ്യ പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ, ജാതി പ്രചരണങ്ങൾ, വില കുറഞ്ഞ രാഷ്ട്രീയ കോമാളിത്തത്തിലേക്ക് പോകുന്നു. അതിനെതിരായ മറുപടി കൂടിയാണ്.